സംസ്ഥാനത്ത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ സമ്പൂർണ്ണ നിരോധനം. ഇനി മുതൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ പിഴ ഈടാക്കും. 50,000 രൂപ വരെയാണ് പിഴ ഈടാക്കുക. നിരോധനത്തിന് മുൻപ് നിർമ്മിച്ച പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇന്നു മുതൽ സംസ്ഥാനത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ പിഴ ഈടാക്കും. ആദ്യഘട്ടത്തിലെ നിയമലംഘനത്തിന് 10,000 രൂപയും രണ്ടാം ഘട്ടത്തിലെ നിയമലംഘനത്തിന് 25,000 രൂപയും പിഴ ഈടാക്കും. മൂന്നാമതും നിയമലംഘനം നടത്തുകയാണെങ്കിൽ 5,000 രൂപയായിരിക്കും പിഴ നൽകേണ്ടി വരിക. വീണ്ടും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഏത് സ്ഥാപനമാണോ നിയമം ലംഘിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കും. കളക്ടർമാർ, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവർക്കാണ് പിഴ ഈടാക്കാനുള്ള അധികാരം നിലവിൽ നൽകിയിട്ടുള്ളത്. അതേസമയം നിരോധനത്തിന് മുൻപുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് സർക്കാർ പദ്ധതി കണ്ടെത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരിസ്ഥിതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി സഹകരിപ്പിച്ചാകണം നടപടിയെന്നും കോടതി നിർദ്ദേശം നൽകി. ഇതിനായി സമയവും തീയതിയും നിർമ്മാതാക്കളെ മുൻകൂട്ടി അറിയിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 24 കോഴിക്കോട്.